ഈ ലോകത്തിലെ എല്ലാത്തിനോടും നമുക്കൊരു ബന്ധമുണ്ട്. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതനുസരിച്ച് ഈച്ച് ബോഡി അട്രാക്ട്സ് ഈച്ച് അതർ. അട്രാക്ഷണൽ ഫോഴ്സിലെ ഇന്റൻസിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എല്ലാം പരസ്പരം ആകർഷിക്കുന്നു. ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും കറങ്ങുന്നത് ആ സൂര്യന്റെ ആകർഷണമുള്ളത് കൊണ്ടാണ്. കൃത്യവഴിയിലൂടെ അത് കറങ്ങുന്നു. ആ ആകർഷണം മനുഷ്യ ജീവിതത്തിലുണ്ട്. ആ ആകർഷണം പരിധി കടക്കാതെ ഒരു ബന്ധത്തിന്റെ ലെവലിൽ നിൽക്കണം, ബന്ധനത്തിന്റെ ലെവലിലേക്ക് പോകരുത്. ഈ ബന്ധം നമ്മുടെ എല്ലാവരുമായിട്ടുള്ള ബന്ധം വേണം. ആ ബന്ധം അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും ചെന്ന് ചേരുമ്പോഴാണ് ബന്ധം ബന്ധനമാകുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. നല്ല ബന്ധം വെച്ച് പുലർത്തുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ നിന്ന് തിരിച്ച് നമ്മൾ വലിയ ഇൻട്രസ്റ്റ് സഹിതം പലതും പ്രതീക്ഷിക്കുമ്പോഴാണ് അത് ബന്ധനമായി മാറുന്നത്. മക്കളെ വളർത്തുന്ന സമയത്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. അതുകൊണ്ട് അവർക്ക് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അവരിൽ നിന്ന് നമുക്ക് ഭാവിയിൽ വളരെയധികം കാര്യങ്ങൾ കിട്ടും. അവരെനിക്ക് സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യും. ആ രീതിയിലുള്ള പ്രതീക്ഷകൾ വരുമ്പോഴാണ് ബന്ധം ബന്ധനമാകുന്നത്. ഈ ലോകത്തിലെ എല്ലാം പരസ്പരം ആകർഷിക്കുന്നത് പോലെ എല്ലാവരോടും ബന്ധം നിലനിർത്തുക, അറ്റാച്ച്മെന്റ് നിലനിർത്തുക, ഒരാളോടും ബോണ്ടേജ് നിലനിർത്തേണ്ട. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് അത് തന്നെയാണ്. ശ്രീരാമന് 37,000 ശ്ലോകത്തിലൂടെ വസിഷ്ഠ മഹർഷി പറഞ്ഞുകൊടുത്തതും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലൂടെ അർജുനനോട് പറഞ്ഞുകൊടുത്തതും ബന്ധം വയ്ക്കുക, ബന്ധനം വേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ഓഫീസിലും എല്ലാവരുമായിട്ട് ബന്ധം വേണം. ഒരാളുമായിട്ട് പ്രശ്നമുണ്ടാകത്തക്ക വിധത്തിലുള്ള ബന്ധനത്തിലേക്ക് ചെല്ലണ്ട. അറ്റാച്ച്മെന്റ് ഈസ് നീഡ്. അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു കാര്യവും നടക്കില്ല. ആ അറ്റാച്ച്മെന്റ് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അവിടെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ഒന്നും നോക്കരുത്. അങ്ങനെ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ബന്ധം വെച്ച് പുലർത്തുമ്പോഴാണ് അതിനെ ബന്ധനമാക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ബന്ധം നിലനിർത്തി ബന്ധനം ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ബന്ധം നിലനിർത്തി ബന്ധനം ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് ഒഴിവാക്കാം. സ്വാർത്ഥത വരുമ്പോഴാണ് അത് അറ്റാച്ച്മെന്റിൽ നിന്ന് ബോണ്ടേജിലേക്ക് പോകുന്നത് എന്ന് തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ബന്ധനമില്ലാതെ പ്രവർത്തിച്ചാൽ ഡിസയേഴ്സും എക്സ്പെക്ടേഷനും പരിധിക്കപ്പുറമുള്ള സ്വാർത്ഥതയും എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഇത് ആത്മീയതയൊന്നുമല്ല, ഇത് ജനറൽ ലൈഫാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഓർമ്മിക്കുക.